ഇതാണ് കെയോസ് മൈൻക്രാഫ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുപാട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സംതിങ് ഇസ് വിയേർഡ്. സംതിങ് അല്ല, എവറിതിങ് ഇസ് വിയേർഡ്. ഓരോ മിനിറ്റിലും ഓരോ ട്രാഷ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും മൈൻക്രാഫ്റ്റിൽ. അത് നമുക്ക് നല്ലതും ആവാം ചീത്തയും ആവാം. ഞാൻ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം എത്രത്തോളം വിയേർഡ് ആണെന്ന് മൈൻക്രാഫ്റ്റ്. റിയലിസ്റ്റിക് മാക്സ് ഔട്ട് ആണ് കണ്ടത്. അപ്പോൾ ഇതാണ് കെയോസ് മൈൻക്രാഫ്റ്റ്. ഇതിൽ ഓരോ മിനിറ്റിലും ഓരോ വിയേർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കും. അതെന്തൊക്കെയാണെന്ന് വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇതിന്റെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. ഇതെന്താ മരം ഇങ്ങനെ ഇങ്ങനെ ബ്രോ 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 എനിക്കിത് കാണില്ല. ആരോ കാണില്ല. ഞാൻ എഫ് ഫോൺ അടിച്ച പോലെ സിനിമാറ്റിക് ഷോട്ട് എടുക്കൂലെ നമ്മള്? അത് കണക്കിട്ടിരിക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിനിമാറ്റിക്കലി വന്ന് ഈ ഒരു ഷീപ്പിനെ മൂഞ്ചു നോക്കിക്കനി. നീ എന്താ നിക്കുന്ന ബ്ലോക്ക് ഗോൾഡാണ്? നോക്കുന്ന ബ്ലോക്കുള്ളൂ. നിന്റെ കയ്യില് ഗോൾഡാണ്. അന്ന് പറയുമ്പോളോ നീ ഓൾറെഡി പൊന്നാണ്ടാണ്ട്. സ്റ്റീവ് നിക്കുന്നു. സ്റ്റീവ് കുനി നിക്കുന്നു. പിഗാണോ അത്? അതെ. ഈ പിഗ് നിങ്ങളൊരു പേരാണ് കേട്ടോ. നിങ്ങൾ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള പേര് പിന്നെ ചെയ്യപ്പെടണായിരിക്കും അല്ലേ? എനിക്ക് പകരം സ്പീഡ് കിട്ടി. ഉയ്യ് എനിക്ക് ഇത്ര ഹാർട്ട് ഇഷ്ടപോലെ ഹാർട്ട് കിട്ടി. ഓവർ വണ്ടി ഹാർട്ട്. ഞാൻ ഇവിടെ ഉണ്ട്. നമുക്ക് ആ ഗാസ്റ്റിനെ കൊല്ലണം എന്ന് വീഡിയോ ഗോൾ ആക്കിയല്ലേ. വീഡിയോ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പോണെങ്കിൽ സീക്രട്ട് പൊട്ട ഗോൾ വെച്ചിരിക്കണം. ഓ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ സൂപ്പർമാൻ. അയ്യോ ഐശോ സ്പീഡ്. മോളോട്ട് നോക്കി. മോളോട്ട് നോക്കി. ഇപ്പൊ നിക്കണത് മോളോട്ട് നോക്കണേ. നേരെ മോളോട്ട് നോക്കി. സംതിങ് ഈസ് ഓഫ്. എനിക്കിതാ ഇഷ്ടം ഹാർട്ട് ഒക്കെ ആയിരുന്നു. ചത്ത വീട്. ഒരു പുക ഉണ്ടോ? ഇതെന്തിനു വെള്ളം തിങ്ങനെ ഇരിക്കണേ? ഞാൻ ക്രിയേറ്റ് മോടോ. ഞാൻ എന്തൊക്കെ ഇവിടെ നടക്കണത്? എനിക്ക് ചാടാനൊന്നും പറ്റില്ല. എടാ കോഴിക്ക് മാത്രം പ്രശ്നമൊന്നും ഇല്ല കേട്ടാ. കോഴിക്ക് പ്രശ്നമില്ല. ഓ എടാ കോഴിക്ക് ആക്ച്വലി മാറ്റമുണ്ട്. കോഴിക്ക് നമ്മളെ ഗോൺസിനെയാണ് അവർ കോഴിന്റെ ടെക്സർ ആക്കി മാറ്റിയത്. ജോക്ക് മനസ്സിലാവുമ്പോ ചിരിച്ചതിന് മനസ്സിലായിട്ട് എനിക്ക് ചാടാൻ പറ്റില്ല. എനിക്ക് ചാടാൻ പറ്റില്ല. നമ്മുടെ ഗോൾ അറിയാലോ. ഡയമണ്ട് കണ്ടുപിടിക്കൽ. ഡയമണ്ട് കണ്ടുപിടിക്കൽ. ഞാനും ഇല്ല ഞാൻ പേരൊക്കെ മാറി കളിക്കുകയാണ്. ഒരു പീസ് ഓഫ് ഡയമണ്ട്. അത് അത് ഉഡ് മൈഞ്ചു. അത് ഉഡ് മൈഞ്ചി. എടാ ലോഗ് തന്നെ കിട്ടിയ. എടാ ടെക്സ്ചർ മാറ്റി വെച്ചിരിക്കുന്നു ലീവ്സിന്റെ. പട്ടികൾ പറ്റിക്കാൻ വേണ്ടിട്ട് ഞാൻ ഗോഡായി. ഞാൻ ഗോഡായി. ഞാൻ ഗോഡായി. ഇതാണ് ഞാൻ ഒറ്റ സ്റ്റെപ്പിനൊക്കെ ബ്ലോക്ക് ഓടിക്കുന്നത്. ക്രിയേറ്റീവ് അടുത്ത് പോവല്ലേ കത്തിച്ചാവുമ്പോണ്ടായിമണ്ട്ലാം പോയി. സൂര്യന്റെ താപനില കാരണമാണെന്ന് തോന്നട്ടെ. നീ പറഞ്ഞതൊക്കെ എല്ലാവരും പുറകെ വരുത്. കോഴികളെ എന്താ ഡാൻസ് കളിച്ച ആൾക്കാരൊക്കെ എന്റെ ബാക്കി നടന്നു. ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ബാക്കിന്ന് വരില്ല. ഇങ്ങനെ പ്ലീസ്. ഞാൻ എല്ലാരും ഒന്ന് ഹിറ്റില് കൊല്ലുന്നു. എന്താ എല്ലാരും കെട്ടി വെച്ചെന്നെ. അല്ലേ ഞാൻ കടിക്കൂലോ. എന്താ മീൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. സാത്താൻകോടി കേസ് എന്റെ താത്ത്.
വീഡിയോ അവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കുമ്പോഴത്തേക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെയിൻ കാര്യമാണ് നല്ലൊരു സെർവർ. ഞാൻ കുറച്ച് കാലം മുന്നേ E4MC-യിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ നിർത്തിയിട്ട് അപ്സ്റ്റെയർ ഹോസ്റ്റിംഗ് ഞാൻ സ്പോൺസർഷിപ്പിൽ വാങ്ങിച്ചു. സ്പോൺസർഷിപ്പ് ആണ് ഞാൻ പറയാനില്ല, കിട്ടിയ സെർവർ ആണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ബഡ്ജറ്റിലായിരിക്കും ഇവരെ സെർവർ എല്ലാം കിട്ടുന്നത്. നിങ്ങളും എന്നെ പല മൾട്ടിപ്ലെയർ ഒക്കെ ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്ത് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ ഡിസ്കോർഡ് സെർവറുമായി ബന്ധപ്പെട്ടാൽ മതി. അതും പറഞ്ഞിട്ട് എന്റെ ചാനൽ ഒരു ഹെൽപ്പും ആവും. അപ്പൊ അവരുടെ ഡിസ്കോർഡ് സെർവർ കയറാൻ മറക്കണ്ട, ഞാൻ പിന്നീട് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. എന്റെ മുഴുവൻ ഡയമണ്ട് എന്താ എന്റെ സ്ക്രീനൊക്കെ ഒരുമാതിരി ആണ്. നേരത്തെ പോലെ സൂപ്പർ പവർ കിട്ടിയ എന്റെ അടിയുണ്ടോ? ശരി എന്നാ. അപ്പൊ ഞാൻ പറന്നു പോയി, പക്ഷെ വെള്ളത്തിലാണ് വന്നില്ല എന്റെ. ഒരു ഡയമണ്ട്, ഒരു ഡയമണ്ട് ഈസി ഈസി സാധനമാണത്. എന്താ ബാക്കി സൗണ്ട് ആട്ടുന്നാണോ അത്? എന്താ വീണ്ടും മഴ. അയ്യോ, അരാട്ട് അരാട്ട്. എന്തായാലും മോപ്സ് നോക്കോട്, നമ്മുടെ ഹീറോ എല്ലാം പോയി കിടന്ന് ഉറങ്ങാളേനെ വരാം. അവന്റെ മരം വെട്ടി ഒരു ഡയമണ്ട് മതിയായിരുന്നു. വീണ്ടും വീണു, വീണ്ടും വീണു. ക്രീപ്പർ ആണോ അത്? നോക്ക്, വീണോണ്ടിരിക്കുകയല്ലേ സാധനം. ബ്ലോക്ക് ആണോ? എന്തിരത്? ഓരോ 30 സെക്കൻഡിലും ഓരോ അപരാധം നടന്നോണ്ടിരിക്കാണ്. ഞാൻ തെറിച്ചു ഇവിടെ. നീ എന്തിരി, നിന്റെ തല എന്തിരി? പന്നിയാ? അങ്ങനെ കിട്ടിയ പുള്ളിന്റെ ഹെഡ്. ഇവിടെ ഈ ഐറ്റംസ് ആണ് കേട്ടോ ഇതിന് ഡ്രോപ്പ് ആയി കിടക്കണണ്ട. റാൻഡം ആയിട്ടുള്ള ഐറ്റംസ് ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. മറ്റേ മൈൻക്രാഫ്റ്റ് ഉണ്ടാക്കിയാളല്ലേ ഞാൻ എടുക്കണ സാധനങ്ങളെ ഗോൾഡ് ആണ്. ഗ്രേറ്റ്. എന്തിന്റെ തട്ടിപ്പട്ടി തള്ളത്? ഓട്ടോ ആ എന്റെ കൈ ഇരിക്കണോക്ക്, എന്റെ കൈ ഇരിക്കണ സാധനം. ഞാൻ മറ്റേ മറ്റേ ഗോൾഡ് മാനായി. എനിക്ക് ഞാൻ ഇപ്പൊ നടക്കുന്ന എല്ലാം ഗോൾഡ് ആവണം. നിനക്ക് ഓറയുണ്ട് കേട്ടോ. ഓറ ഓറ കൊല്ലത്തില്ല വട്ടാരത്തില്ല. നീ ഇങ്ങനെ ഓടിച്ചാടി നടക്കാതെ കൊല്ലില്ല. മോന്ത കണ്ടാടാ നീ. മോന്തെ എവിടെ നോക്കട്ടെ, നിന്നെ ഉമ്മ വെച്ചോണ്ടിരിക്കല്ലേ. നീ കണ്ടോ ഉണ്ടാ. ഗോൾഡ് എഫക്ട് പോയെന്നോണ്ടെനിക്ക് ടോട്ടം കിട്ടി. എനിക്ക് ടോട്ടം കിട്ടി. എനിക്ക് വരെ ക്രിയേറ്റ് ബോൾ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ. ഒരു ഡയമണ്ട്, ഒരു ഡയമണ്ട് പട്ടി. നിന്നെയാണോ നടിച്ചത്? നല്ല പയ്യെ. ബോൺമീല് എഞ്ചാൻഡ് ബോൺമീല കിട്ടിയാണ് എനിക്ക്. നിന്നെ ബോൺമീൽ ചെയ്യാൻ പറ്റും നോക്കട്ടെ. അവിടെ ഒരു ഡയമണ്ട്. ദാറ്റ്സ് ഓൾ വി വാണ്ട്. ടേക്ക് ഡയമണ്ട്. വില്ലേജ് എല്ലാം കിട്ടുവോ നോക്കണേ. എങ്ങനെ നമ്മള് വില്ലേജിൽ പോലും പോയില്ല. വില്ലേജ് ആണ് നമ്മളെ മൂട്ടി നിക്കണാണ്. എനിക്ക് വീണ്ടും ആ ക്രിയേറ്റീവ് എബിലിറ്റി. സൂപ്പർ. ഞാൻ വീണ്ടും ക്രിയേറ്റീവ് ആയി ഗൈസ്. ആ എനിക്ക് ക്രിയേറ്റീവ്. ഹായ്. ദേ ഗുഡ് ജോബ്, ഗുഡ് ജോബ്. എനിക്കും കിട്ടിയോ? വില്ലേജിൽ പോയി നോക്കട്ടെ വല്ല ഡയമണ്ട് എല്ലാം കിട്ടുവോ നോക്കട്ടെ. എന്റെ കൈ നോക്ക്, എന്റെ കൈ നോക്ക്. എന്തോന്നു എന്റെ തലയും തോന്നുന്നു. എനിക്ക് കൈ നോക്ക്, ഞാൻ കൈ തന്നാ. റിയലിസ്റ്റിക് ആണല്ലോ. റിയലിസ്റ്റിക് മൈൻക്രാഫ്റ്റ്. വീണ്ടും വീണ്ടും വീണോ തുടങ്ങി തോന്നു. എടാ ബ്ലോക്ക് അല്ലേ അത്? ശരി എന്നാ. ഇതെന്തിനു മീന് വീണത്? ഞാൻ വിചാരിച്ചു മറ്റേ മാനത്തിൽ നിന്നോണ്ടിരിക്കുന്നത്. എന്റെ തലേന്നാണ് വീണത്. അതൊക്കെ എവിടെ നിന്ന് തെറിച്ചു വരാണെങ്കിൽ അത് എന്റെ തലേന്നാണോ തെറിച്ചു വരുന്നത്? ഇതുകൊണ്ട് ഗൈസ് എന്റെ തലേന്ന് മീന് തെറിക്കണേ. എടാ എടാ വീണ്ടും വീണ്ടും തുടങ്ങി, വീണ്ടും തുടങ്ങി, വീണ്ടും തുടങ്ങി, വീണ്ടും തുടങ്ങി. ആകാശത്തു നിന്ന് സാധനങ്ങൾ വന്ന് വീണത്. ഞാൻ ടിപി ചെയ്തുകൊണ്ട് ബുധനാ ചത്തതാണോ? ഞാൻ റാൻഡംലി ടിപി. ഞാൻ ടിപി
വീണ സ്ഥലത്തോട്ട് നോക്കണ്ട, അവിടെ ആരുമില്ല. അയ്യോ മറ്റേ വേണ്ട പില്ലേറ്റൊക്കെ ഉണ്ട്. അയ്യോ ഇന്നലൊക്കെ വന്ന് വീണത് വേണ്ടാലും ശവങ്ങള് മാത്രമേ ഉള്ളൂ, അവര് നമ്മൾ അടിച്ച് തത്തോളും. വാടം തന്നെ എല്ലാരും കൊന്നോളും, നമുക്ക് എനിക്ക് വീണ്ടും മറ്റേ ഹെൽത്ത് പറഞ്ഞു കണ്ടുകൂടാ. നീ അവിടെ പോയി, എല്ലാരും ചത്തറങ്ങാ. ഞാൻ വെളിയിലിറങ്ങുമ്പോഴാണ് ഞാൻ കത്തണത്, സൂര്യവട്ടം കൊള്ളുമ്പോഴാണ് ഞാൻ കത്തണത്. വീണ്ടും എഫക്റ്റ് പോയില്ല, താങ്ക് യു. ഇപ്പൊ പോയെന്നാണ് എഫക്ട് ഉള്ളത്. എനിക്ക് മറ്റത് കണ്ടുകൂടാ, ഒരു പീസ്ഫുൾ അന്തരീക്ഷം കിട്ടിയടാ. അമ്പോ നോർമൽ മൈൻക്രാഫ്റ്റ്, ഹാപ്പി ഹാപ്പി ഹാപ്പി. ഏ ആ എനിക്ക് എന്തായാലും എഫക്ട് കിട്ടി, ടെസ്റ്റ് ചെയ്തത്. സംശയൊന്നും ഇല്ല. എന്താ ഗെയിമിന്? ഒരു ഡയമണ്ട്, ഒരു ഡയമണ്ട് പ്ലീസ്. എന്റെ തല എന്തോ ഡെക്കറേഷൻ ആണോ? പൂവാണോ മോന്? എന്താ പോലെ ചാവൂത്തില്ല. സംശയൊന്നുമില്ല. ഇനി 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 പ്രോബ്ലം. ഇതിന്റെ സ്ക്രീൻ മുഴുവൻ പച്ചക്കളറാവണത്. ഓ മൈ ഗോഡ്, അയ്യോ നീ എല്ലാരുന്നത്. വീണ്ടും മാറുന്ന ഐറ്റംസ് ഡ്രോപ്പ് ആവണോ? നീയാണ്? ശരി എന്നാ. എന്ത്? ഞാനും പറയണോ നിന്റെ അടുത്തോട്ട്? ശരി എന്നാ. അതെങ്ങനെ വോയിഡിൽ പോയത്? ഇതെങ്ങനെ? അയ്യോ ടിപ്പ് ചെയ്ത പട്ടി. എന്തിനാടാ സത്യമായ തലവരിക്കണോ ഇത് കളിക്കുമ്പോ? എനിക്ക് തലവരിക്കുന്നത് കളിക്കുമ്പോ. എന്റെ പൊന്നേ, ഒരു സെക്കൻഡ് എങ്കിലും നമ്മൾ മര്യാദക്കുന്ന വെതർ എഫക്റ്റ് ഒക്കെ ഇട്ട് മറ്റേ പഞ്ചവർണ കളറും കൂടെ കിട്ടുന്നു. ശ്രദ്ധിക്കാം, ലിറ്റലി എനിക്ക് ശ്രദ്ധിക്കാൻ വേണം. അമ്പോ നമുക്ക് നിർത്തിയാലേ ഇവിടെ വെച്ച് വീട്. എനിക്ക് ഒരു മര്യാദണ്ടോ? 25 മിനിറ്റ് പോയ പോക്ക് ഉണ്ടോ? 10 മിനിറ്റ് പോലും ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രൈ ചെയ്തോ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. ലിറ്ററലി എനിക്ക് ശ്രദ്ധിക്കാൻ വേണം. ഓ മൈ ഗോഡ്, ബൈ ബൈ.